സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ബീഗംസ് കുക്ക് ബുക്ക്. സ്കൂൾ തുറന്നു, ആദ്യ പരീക്ഷയും കഴിഞ്ഞു. പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്ന ദിവസം കുടുംബസമേതം കുട്ടികളും മാതാപിതാക്കളും സ്കൂളിനുള്ളിൽ ഉത്സവപ്പറമ്പ് പോലെ കച്ചവടം പൊടിപിടിക്കുന്നു. സ്കൂളിൽ തന്നെ വിളവെടുത്ത പച്ചക്കറികൾ ഉൾപ്പെടെ പുസ്തകശാല, കളിപ്പാട്ടങ്ങൾ, സ്നാക്കുകൾ, ഷേക്ക്, ജ്യൂസ്, ചായ, മറ്റു കടികൾ, ഐസ്ക്രീം എന്നിങ്ങനെ നീളുന്നു കച്ചവടങ്ങൾ. ഇവയൊന്നും കൂടാതെ മധ്യവേനലവധിക്കായി കാത്തിരിക്കുന്ന കുട്ടികളെ കരാട്ടെ, കുങ്ഫു, സ്വിമ്മിംഗ്, ഡാൻസ്, സിംഗിങ് എന്നിങ്ങനെയുള്ള അവധിക്കാല കോഴ്സുകളിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ക്ഷണക്കത്തുമായി നിൽക്കുന്നു മറ്റു ചിലർ. എന്തുതന്നെയായാലും കുട്ടികളുടെ ഇഷ്ടവിഭവവും ടിഫിൻ ബോക്സിലെ പ്രധാന താരവുമായ ഇന്നത്തെ വിഭവം എന്തെന്ന് നോക്കാം. കൂടുതൽ അറിയാൻ കൂടെ വരാം. രണ്ട് കോഴിമുട്ട. മുട്ടയുടെ വെള്ളയും മഞ്ഞയും വെവ്വേറെ പാത്രത്തിലാക്കുക എന്നതാണ് ആദ്യത്തെ ടാസ്ക്. ഇരു കപ്പുകളിൽ ചായ ചൂടാറ്റാൻ ഒഴിക്കും വിധം മുട്ടയുടെ മഞ്ഞയെ മുട്ടത്തോടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടുമ്പോൾ മുട്ടത്തോടിൻ്റെ മൂർച്ചയുള്ള ഭാഗം മഞ്ഞയെ കുത്തിപ്പൊട്ടിക്കാനുള്ള ശ്രമം നടത്തി. ഒരു തുള്ളി താഴേക്കെടുത്ത് ചാടിയെങ്കിലും കുട്ടികളിലെ അനുസരണക്കേടായി കരുതി ക്ഷമിക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് അപ്പുറത്തേക്ക് മാറ്റിയിരുത്താം. ഇനി അടുത്തതായി ആദ്യം നീക്കിയിരുത്തപ്പെട്ട മുട്ടയുടെ മഞ്ഞക്കരുവിനെ സ്വാഗതം ചെയ്യാം. മൊത്തത്തിൽ 1/2 കപ്പ് പശുവിൻ പാലാണ് ആവശ്യമുള്ളതെങ്കിലും അതിലെ പകുതി ഭാഗം ആദ്യം ഒഴിച്ചു കൊടുക്കാം, അതായത് 1/4 കപ്പ്. ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി. യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം ബാക്കി വെച്ച 1/2 കപ്പ് പാലിന്റെ ബാക്കി ഭാഗം 1/4 കപ്പ് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആകെ മൊത്തം 1/2 കപ്പ് പാലിന്റെ സാന്നിധ്യത്താൽ മൈദയും മുട്ടയും നന്നായി യോജിപ്പിച്ച് ക്രീം പരുവത്തിൽ എടുക്കാം. അടുത്തതായി മുട്ടയുടെ വെള്ളയെ ഒരു ബീറ്ററിന്റെ സഹായത്തോടെയോ അതുമല്ലെങ്കിൽ മിക്സിയുടെ സഹായത്തോടെയോ പഞ്ചസാര അലിയും വരെ പതപ്പിച്ചെടുക്കാം. മുട്ടയുടെ മഞ്ഞക്കരുവും മൈദയും അടങ്ങിയ മിശ്രിതവും ചേർത്ത് വട്ടത്തിൽ കറക്കിയും കുറുകെ വരച്ചുമൊക്കെ യോജിപ്പിച്ചെടുക്കാം. തവി കൊണ്ട് കോരി ഒഴിക്കുന്നതിന് പകരം പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നതിന് ഉദ്ദേശം മറ്റൊന്നാണ്. കുറഞ്ഞ തീയിൽ ഗ്യാസ് സ്റ്റൗവിലേക്ക് നോൺ സ്റ്റിക് പാൻ വെച്ചു. സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിനു പകരം വളരെ എളുപ്പത്തിലും ചുരുങ്ങിയ സമയത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പാൻകേക്ക് പാനിലേക്ക് വൃത്താകൃതിയിൽ ഒഴിച്ചു കൊടുത്തു. ഒരു വശം തയ്യാറായി വരുമ്പോൾ മറുവശവും തിരിച്ചിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേവിച്ചെടുക്കാം. പാനിൽ എണ്ണയോ ബട്ടറോ ഒന്നും പുരട്ടുന്നില്ലെങ്കിലും മുട്ടയുടെ സാന്നിധ്യത്താൽ നോൺ സ്റ്റിക് പാനിൽ നിന്ന് എളുപ്പത്തിൽ വിട്ടുവരും. കനം കുറച്ച് വട്ടത്തിൽ കഷ്ണങ്ങളാക്കിയ ചെറുപഴവും ബെറി വർഗത്തിൽപ്പെടുന്ന പഴവർഗ്ഗങ്ങളുമാണ് പ്രധാന കൂട്ടാളികൾ. കുട്ടികൾക്ക് എപ്പോഴും വിവിധ ആകൃതിയിലുള്ള പാൻകേക്കുകൾ കഴിക്കാനാണ് ഇഷ്ടം. ആകൃതികൾ ഓരോന്നായി വയറ്റിനുള്ളിലാക്കുമ്പോൾ വയറ് നിറയുന്നത് അവർ പോലും അറിയില്ല. തയ്യാറാക്കിയ പാൻകേക്കിന് മുകളിൽ ഇഷ്ടാനുസരണം തേനോ ചോക്ലേറ്റ് സിറപ്പോ ഒഴിച്ച് കഴിക്കാം. കൊണ്ടുപോകാനായി തയ്യാറെടുക്കുന്ന പാത്രത്തിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു. ഇതിന്റെ മാത്രം അവകാശമാണെന്ന മട്ടിൽ ഇളയ മകൻ സിദാൻ താലം കയ്യിലേന്തി വരുമ്പോൾ പരിഭവം കാണിച്ച് മകൻ സുബ്ഹാനുമെത്തി. കുട്ടിത്തം ഉളവാക്കുന്ന ഈ പരിഭവം നിമിഷ നേരങ്ങൾക്കുള്ളിൽ പുഞ്ചിരിയായി മാറി. അസ്ഥാനത്തുള്ള ചില ഗോഷ്ടികൾ കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും അവർക്കുള്ളിലെ കുട്ടികളാണല്ലോ അത് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ പിന്നീട് സ്നേഹം മാത്രം. സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും അമർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം ബീഗംസ് കുക്ക് ബുക്ക്.